ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മൂസിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വറ്റയുടെ തലക്കറിയാണ്. പിന്നെ കപ്പ വേവിച്ചതാണ്. വറ്റയുടെ തല നല്ല ടേസ്റ്റാണ് കറി വെച്ചാൽ. ഇത് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ വെക്കുന്ന സ്റ്റൈലിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എന്നാൽ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്നും ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും നമുക്ക് നോക്കാം. കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മൂന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് പകുതി കാശ്മീരി മുളകും പകുതി എരിവുള്ള മുളകിന്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പുളിയാണ്. 4 കഷ്ണം പുളി എടുത്തിട്ടുണ്ട്, അതിന്റെ വെള്ളമാണ്. അതിൽ നമ്മൾക്ക് ചാലിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് 10 വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയാണ്. ഇത് പേസ്റ്റ് ആക്കണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം കല്ലിൽ വെച്ചിട്ട്. ഇതിപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊക്കെ ഒന്ന് ചൂടാവട്ടെ. പാനൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇടുവാനായിട്ട്, കരിഞ്ഞു പോകാതെ നോക്കണം. ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മീൻകറിയുടെ ടേസ്റ്റേ മാറിപ്പോകും. ഇതെന്റെ വീട്ടിലുണ്ടാക്കുന്ന മീൻകറിയുടെ രീതിയാണ്. ഇനി പച്ചമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു വരുന്ന സമയം എടുക്കണം. പച്ചമുളക് വഴറ്റുമ്പോൾ നന്നായിട്ട് വഴറ്റണം. ഈ സമയത്താണ് മുളക് പൊടിയും ആ ഉലുവാപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടില്ലേ, അത് നന്നായിട്ട് വേവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വഴറ്റി കൊടുക്കുന്നത്. ഇപ്പൊ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അതിലിട്ട പൊടികളൊക്കെ നന്നായിട്ട് മൂത്തും വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. മീൻകറി വെക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊരു വറ്റയുടെ തലയാണ്. ഇത് ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്താണ് തല. ഇതിട്ട് കൊടുക്കാം. പുളി വെച്ചു കൊടുക്കാം. ഇനി അടുത്തായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഇളക്കി കൊടുക്കാവോ, അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീൻകറിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അവസാനമായിട്ട് 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം.
കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഒരു സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെക്കാം. അങ്ങനെ മീൻകറി ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കപ്പ വേവിച്ചെടുക്കണം. കപ്പ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കപ്പ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷമാണ് കപ്പ ഇട്ട് കൊടുത്തത്. 1/2 കിലോയോളം ഉണ്ട് കപ്പ. ഇനി കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ഒരു കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക്, 1 നുള്ള് മുളകുപൊടി, ഞാൻ കാശ്മീരി മുളകുപൊടിയാണ് എടുത്തിട്ടുള്ളത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 മുറി തേങ്ങ. നമുക്ക് നല്ല മഞ്ഞ കളറാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ മുളകുപൊടി വളരെ കുറച്ചെടുത്തിട്ടുള്ളത്. മുളകുപൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ പച്ചമുളക് അവരവരുടെ എരിവിനനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. അരക്കണ്ട, ഒതുക്കിയെടുത്താൽ മതി. ഇപ്പോൾ കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വേവണം കപ്പ. ഇനി ഇതിനകത്തെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. തീ ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ കപ്പയുടെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു സെൻറ്റർ വെച്ച് കൊടുക്കണം. അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ടുണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് ചെറുതീയിൽ നന്നായിട്ട് ആവി കയറ്റി കൊടുക്കണം. കാരണം അരപ്പ് പച്ചയാണ്, അതിൻ്റെ പച്ചമണം ഉണ്ടാകും കപ്പയ്ക്ക്, അതുകൊണ്ടാണ്. വളരെ ചെറിയ തീയിൽ നന്നായിട്ട് ആവി കയറ്റി കൊടുക്കാം. കണ്ടപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്കിന് ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കണ്ട, നന്നായിട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട്. കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടുത്തായിട്ട് ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെക്കാം. പാനൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പയുമായിട്ടുണ്ട്. ഈ കപ്പയും ഈ മീൻകറിയൊക്കെ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അങ്ങനെ കോട്ടയം സ്റ്റൈലിലുള്ളൊരു മീൻ്റെ തലക്കറിയും കപ്പ വേവിച്ചതും റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിതിന് കപ്പ വേവിച്ചത് എന്നാണ് പറയാറുള്ളത്. പിന്നെ മീനിനകത്ത് ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. മല്ലിപ്പൊടി ഇടാത്തത് കൊണ്ട് തന്നെ നമുക്കിത് ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല. ഇന്ന് വെച്ച കറി 2 ദിവസമായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചൂടാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ഫീഡ്ബാക്ക്സും അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ.